ഉണ്ടാകട്ടെ ആൽഫ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ ഒരിക്കലൂടെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു സത്യവിളിച്ചും എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയുടെ ഇരുപത്തി ഏഴാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് പ്രാരംഭത്തിൽ അതൊന്ന് വായിച്ചു കേൾപ്പിക്കുന്നു യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തിയൊന്ന് മുതൽ അൻപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെക്കുറിച്ച് പിറുപിറുത്തു ഇവൻ ജോസഫിൻ്റെ പുത്രനായ യേശുവല്ലെയോ അവൻ്റെ അപ്പനെയും അമ്മയെയും നാം അറിയുന്നുവല്ലോ പിന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് അവൻ പറയുന്നത് എങ്ങനെ എന്നവർ പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് നിങ്ങൾ തമ്മിൽ പെറുപിറുക്കേണ്ട എന്നെ അയച്ച് പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയയില്ല ഞാൻ ഉടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നു പിതാവിനോട് കേട്ട് പഠിച്ചവൻ എല്ലാം എൻ്റെ അടുക്കൽ വരും പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന അപ്പമാകുന്നു സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു ആകയാൽ യഹൂദന്മാർ നമുക്ക് തൻ്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു യേശു അവരോട് പറഞ്ഞത് ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രണ്ട മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും അവൻ കഫർണഹൂമിൽ ഉപദേശിക്കുമ്പോൾ പള്ളിയിൽ വെച്ച് ഇത് പറഞ്ഞു കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ നാം തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ പ്രാരംഭഭാഗത്ത് നാം കണ്ടതും ചിന്തിച്ചതും അവിടെ അഞ്ചപ്പവും രണ്ടു മീനും ഉപയോഗിച്ച് അയ്യായിരത്തിലധികം വരുന്ന ഒരു പുരുഷാരത്തെ തൃപ്തിപ്പെടുത്തി അവിടെ ആ സംഭവത്തിലൂടെ കർത്താവ് ജനത്തെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്നുള്ളത് കർത്താവ് പറഞ്ഞ അവകാശവാദങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെ ജീവൻ്റെ അപ്പമാകുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ ആ സമയത്ത് അവിടെ പുരുഷാരത്തെ തൃപ്തിപ്പെടുത്താൻ ഉപയോഗിച്ച അപ്പവും ഈ യഹൂദന്മാർ അവരുടെ പിതാക്കന്മാരുടെ മരുഭൂമി യാത്രയിൽ ദൈവത്താൽ പരിപോഷിപ്പിക്കപ്പെട്ട ആ സംഭവത്തെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് അഥവാ മരുഭൂമി യാത്രയിൽ സ്വർഗത്തിൽ നിന്ന് മന്ന വർഷിപ്പിച്ചു കൊടുത്ത് ആ ജനത്തെ നടത്തി ആ മന്നയുമായും ഒരു താരതമ്യം നടത്തിക്കൊണ്ടാണ് ഇവിടെ കർത്താവ് പറയുന്നത് അതൊക്കെ താൽക്കാലികമായിരുന്നു അതൊക്കെ കഴിച്ചവർ പിന്നെയും മരിച്ചു എന്നാൽ ഞാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാകുന്നു ഈ അപ്പം തിന്നുന്നവൻ ഉയർത്തെഴുന്നേൽക്കും ഈ അപ്പം തിന്നുന്നവൻ ജീവിക്കും ഈ അപ്പം തിന്നുന്നവന് ഉണ്ട് എന്ന് പറഞ്ഞ് ക്രിസ്തു താൻ തന്നെ ജനത്തിൻ്റെ മുൻപാകെ തന്നെ വെളിപ്പെടുത്തുന്നതാണ് നാം ആ സംഭവത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നാം യഹൂദന്മാരുടെ ആ കാലത്ത് സ്വഭാവവും അവരുടെ ക്രിസ്തുവിനോടുള്ള പ്രതികരണവും പല സന്ദർഭങ്ങളിലായി കണ്ടതാണ് ക്രിസ്തു എന്തു ചെയ്താലും അതിൽ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നവർ ക്രിസ്തു എന്ത് അവകാശപ്പെട്ടാലും അതിനെതിരെ പ്രവർത്തിക്കുകയും അതിനെതിരെ സംസാരിക്കുകയും ചെയ്യുന്നവർ യഹൂദന്മാർ ആ നിലയിൽ ക്രിസ്തുവിനെതിരായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ കാരണം ക്രിസ്തു താൻ ദൈവമാണെന്നും താൻ പിതാവിനോട് തന്നെ തന്നെ സമൻ എന്ന നിലയിൽ വെളിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ യഹൂദന്മാർക്കത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല ആ നിലയിൽ തന്നെയാണ് ഈ സംഭവത്തിനു ശേഷവും പ്രതികരണം ഉണ്ടായത് ഈ വായിച്ച വേദഭാഗത്തിന് മുമ്പ് ഞാൻ ജീവന്റെ അപ്പം എന്നുള്ളത് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട് പിന്നീട് അത് കേൾക്കുകയും ആ നിലയിൽ കർത്താവിനോടൊപ്പം ഉണ്ടായിരുന്നവരുമായ യഹൂദന്മാരായ ആളുകളുമായി കർത്താവ് നടത്തുന്ന ഒരു സംവാദമാണ് നാൽപ്പത്തിയൊന്ന് മുതലുള്ള നാം ഇപ്പോൾ വായിച്ച അൻപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് ഇത് കഫർണഹൂമിൽ ഒരു പള്ളിയിൽ വെച്ച് ജനത്തെ ഉപദേശിക്കുന്നതിൻ്റെ ഇടയിൽ യഹൂദന്മാർ കർത്താവിനോട് വാദിക്കുന്നു കർത്താവിനെതിരായി പെറുവിറുക്കുന്നു കർത്താവ് അതിന് മറുപടി കൊടുക്കുന്നു അതാണ് നാം ഇപ്പോൾ വായിച്ച വേദഭാഗത്ത് കാണുന്നത് ഇവിടെ നാം വായിച്ച വേദഭാഗത്തിൻ്റെ പ്രാരംഭഭാഗം നാൽപ്പത്തിയൊന്നും നാൽപ്പത്തി രണ്ടും വാക്യത്തിൽ യഹൂദന്മാർ ക്രിസ്തുവിനെതിരെ പിറുവിറുക്കുന്ന ഒരു രംഗമാണ് നാം വായിക്കുന്നത് ഇവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് അവകാശപ്പെടുന്നു അതെങ്ങനെ എന്ന് പറഞ്ഞ് അവർ പിറുവിറുക്കുക അതിൻ്റെ കാരണം അവർ ഇവനെ കേവലം ഒരു മനുഷ്യനായി മാത്രമാണ് കാണുന്നത് അവർ പറയുന്നത് യോസഫിൻ്റെ പുത്രനല്ലെയോ അവൻ്റെ അപ്പനെയും അമ്മയും നമുക്കറിയാമല്ലോ അപ്പോൾ അവർ തമ്മിലുള്ള പിറുവിറുപ്പ് അവർ തമ്മിലുള്ള സംസാരം ക്രിസ്തുവിനെതിരായിട്ടുള്ളത് യോസഫിൻ്റെയും മറിയുടെയും മകനായ ഇവൻ ഇവൻ പറയുകയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണെന്ന് അതെങ്ങനെ അതാണ് അവർക്കിപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ലോകത്തിനും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ക്രിസ്തു സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാകുന്നു എന്നുള്ളത് എന്താണ് തിരുവഴുത്തു പറയുന്നത് യോഹന്നെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ അതേ അധ്യായത്തിൽ യോഹന്നെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ യഹൂദന്മാരിൽ ഒരുവനായിരുന്ന നിക്കോതിമൂസ് പറയുന്നുണ്ട് ക്രിസ്തുവിനോട് നീ ദൈവത്തിൻ്റെ അരികെ നിന്ന് ഉപദേഷ്ടമായി വന്നിരിക്കുന്നവനാണ് അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് എന്നുള്ളത് പല നിലകളിൽ ഈ അധ്യായത്തിൽ തന്നെ ഈ പുസ്തകത്തിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണുവാൻ കഴിയും തിരുവഴുത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും അത് വളരെ വ്യക്തമാണല്ലോ നാം ഫിലിപ്പിലേഹിനെ രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നത് ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെയാണല്ലോ അവൻ ദൈവരൂപത്തിൽ ഇരുന്നവനാണ് അവൻ ദൈവത്തോട് സമത്വം ഉണ്ടായിരുന്നവനാണ് എന്നാൽ അത് മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ അവൻ താഴേക്ക് ഇറങ്ങി വന്നു അവൻ മനുഷ്യവേഷം മനുഷ്യവേഷമെടുക്കുവാൻ തയ്യാറായി ക്രൂശിൽ മരിക്കുവാൻ തയ്യാറായി അപ്പോൾ സ്വർഗത്തിൽ ഇറങ്ങി വന്നവനാണ് യേശു ക്രിസ്തു എന്നുള്ളത് ഇവിടെ ക്രിസ്തു വെളിപ്പെടുത്തിയപ്പോൾ യഹൂദ ജനത്തിന് അത് അംഗീകരിക്കുവാനായിട്ട് കഴിയുന്നില്ല അവർ ക്രിസ്തുവിനെതിരെ പെറുപിറുക്കുകയാണ് ഇനിയും മുൻപോട്ട് വരുമ്പോഴും ഈ വായിച്ച വേദഭാഗത്ത് ക്രിസ്തു അത് അവകാശപ്പെടുന്നുണ്ട് ക്രിസ്തു അത് ഉറപ്പിക്കുന്നുണ്ട് നാല്പത്തിയൊന്നും നാൽപ്പത്തിരണ്ടും വാക്യങ്ങളിൽ യഹൂദന്മാർ ക്രിസ്തുവിനെതിരെ നടത്തിയ ഒരു പിറുവിറുപ്പാണ് നാം വായിക്കുന്നത് എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത് നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ ആ പിറുവിറുപ്പ് അറിഞ്ഞിട്ട് ക്രിസ്തു അവരെ ശാസിക്കുന്നതാണ് നാം കാണുന്നത് അവരുടെ മനോഭാവം അറിയുന്നു അവരുടെ പിറുപിറുപ്പുകൾ അറിയുന്നു ക്രിസ്തുവിനോടുള്ള അവരുടെ പ്രതികരണം അറിയുന്നു ഇതെല്ലാം അറിഞ്ഞ് ക്രിസ്തു ഇപ്പോൾ അവരുടെ പിറുപിറുപ്പിനെ കണ്ട് ശാസിക്കുകയാണ് എന്നാ ക്രിസ്തു പറയുന്നത് നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ പിറുപിറു കണ്ട എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല അപ്പോൾ കർത്താവ് അവരോട് പറയുകയാണ് പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അരിക്കൽ വരുവാൻ കഴിയയില്ല ഇതിന് തൊട്ടു മുൻപ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച വേദഭാഗത്ത് ഇതേ അധ്യായത്തിൻ്റെ തന്നെ മുപ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും ഇപ്പോൾ ഇവിടെ വായിച്ചത് പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയയില്ല ഇനിയും നമ്മൾ താഴോട്ട് വരുമ്പോൾ അടുത്ത നാൽപ്പത്തി നാലാം വാക്യം തന്നെ തുടർന്ന് വായിക്കുന്നത് എന്നെ അയച്ച് പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ട് നാൽപ്പത്തി അഞ്ചിൽ എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നു പിതാവിനോട് കേട്ടു പഠിച്ചവനെല്ലാം എൻ്റെ അടുക്കൽ വരും അവിടെ ഈ മൂന്ന് ഭാഗത്തും എൻ്റെ അടുക്കൽ വരിക എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക മുപ്പത്തി ഏഴാം വാക്യത്തിൽ പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും നാൽപ്പത്തിനാലാം വാക്യത്തിൽ എന്നെ അയച്ച് പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല നാൽപ്പത്തി അഞ്ചാം വാക്യത്തിൽ പിതാവിനോട് കേട്ട് പഠിച്ചവനെല്ലാം എൻ്റെ അടുക്കൽ വരും ഇത് മൂന്നൂടെ ചേർത്ത് നാം ചിന്തിച്ചാൽ പിതാവിനാൽ ആകർഷിക്കപ്പെടുന്നവർ പിതാവിനോട് കേട്ട് പഠിക്കുന്നവരാണ് അവരെയാണ് പിതാവ് എൻ്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് കർത്താവ് പരസ്യമായി നടത്തിയ ഒരാഹ്വാനം മത്തായ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അരിക വരുവേൻ സകല ലോകത്തെയും തൻ്റെ അരികിലേക്ക് കർത്താവ് ക്ഷണിക്കുന്നുണ്ട് ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്നിട്ട് കർത്താവ് പറയുന്നത് എൻ്റെ അടുക്കൽ വരുന്നവർക്ക് ആശ്വാസമുണ്ട് ആശ്വാസദായകനായ ക്രിസ്തു ഇന്നും സകല മനുഷ്യവർഗത്തെയും തൻ്റെ അരികിലേക്ക് സ്വാഗതം ചെയ്യുന്നു തൻ്റെ അരികിലേക്ക് വിളിക്കുന്നു ഇവിടെ കർത്താവ് യഹൂദന്മാരോട് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്റെ അരികിലേക്ക് വരുന്നവർ പിതാവ് എനിക്ക് തരുന്നവരാണ് അവർ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവരാണ് അവർ പിതാവിന്റെ ഉപദേശം കേട്ട് പഠിക്കുന്നവരാണ് ഇവിടെ പിതാവ് എന്ന് പറയുമ്പോൾ യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ അവർ അംഗീകരിക്കുന്ന യഹോവയായ ദൈവം ആ ദൈവത്താൽ ആകർഷിക്കപ്പെട്ടവർക്കാണ് എന്റെ അരികെ വരുവാൻ കഴിയുന്നത് എന്ന് കർത്താവ് ആ ജനത്തോട് പറയുന്നതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ോർപ്പിച്ചു നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ പിറുവിറുപ്പ് കണ്ട് കർത്താവ് അവർക്ക് മറുപടി കൊടുക്കുകയാണ് അവരെ ശാസിക്കുകയാണ് നിങ്ങളിങ്ങനെ കണ്ട പിതാവ് ആ ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അരികിൽ വരുവാൻ കഴിയില്ല അങ്ങനെ എൻ്റെ അരികെ വരുന്നവനെ ഞാൻ എന്തു ചെയ്യും അവിടെ പറയുന്നു ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും ഈ അധ്യായത്തിൽ ഇതിനു മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചിടത്തും ഇവിടെയും ഒക്കെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്ന േൽപ്പിക്കും എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് എന്ത് അർത്ഥമാക്കുന്നത് അവർ ഇവിടെ മരിച്ചാലും എൻ്റെ അടുക്കൽ വരുന്നവർ ഇവിടുത്തെ ജീവിതം മരണം കൊണ്ട് അവസാനിപ്പിച്ചാലും തീരുന്നവരല്ല അതിനപ്പുറത്ത് ഒരു ഉയർപ്പുണ്ട് ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ള വിഷയം ഇതിനോടകം പല പ്രാവശ്യങ്ങൾ നാം ചിന്തിച്ചിട്ടുള്ളത് കൊണ്ട് അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല ഈ ആശയം ഇങ്ങനെ പറയട്ടെ അവർ ഇവിടുത്തെ ജീവിതം മരണം കൊണ്ട് അവസാനിച്ച് മാറ്റപ്പെട്ടാലും അവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് അതാണ് ജീവൻ അതാണ് നിത്യജീവൻ എന്ന് പറയുന്നത് അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തു അവരെ ശാസിക്കുന്ന രംഗമാണ് നാം കാണുന്നത് നാൽപ്പത്തി ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ് എന്താ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല ദൈവത്തിൻ്റെ അടുക്കിൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇവര് പിതാവിനാൽ ആകർഷിക്കപ്പെടും പിതാവ് പഠിപ്പിച്ചത് കേട്ട് പഠിക്കും എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് പറയുക ആരും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഞാൻ പറയുന്നത് പിന്നെ ആരെ കണ്ടിട്ടുള്ളൂ ദൈവത്തിൻ്റെ അരിക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ അപ്പോൾ കർത്താവ് അവിടെ താൻ പിതാവിനോടൊപ്പം ഉണ്ടായിരുന്നവനാണ് താൻ പിതാവിനോടുകൂടെ വസിച്ചവനാണ് താൻ പിതാവുമായി സമത്വമുള്ളവനാണ് താൻ പിതാവിനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് തൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തുകയാ യോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ ഈ ആശയം അവിടെ വരുന്നുണ്ട് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അപ്പോൾ ദൈവത്തോട് കൂടെ വസിച്ച വചനമാണ് താൻ ക്രിസ്തു എന്നുള്ളത് ഈ വാക്യത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ് അപ്പോൾ തൻ്റെ മഹത്വം ദൈവത്തോടുകൂടെ വസിച്ച ദൈവത്തോട് സമത്വമുള്ളവനായ ഞാൻ ദൈവമാണ് എന്നുള്ള തൻ്റെ ദൈവത്വത്തെ അവിടെ വെളിപ്പെടുത്തുക കൂടിയാണ് ക്രിസ്തു ഇവിടെ ചെയ്യുന്നത് നാൽപ്പത്തിയേഴ് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ ഈ ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരുന്നവർക്ക് ക്രിസ്തു ജീവൻ കൊടുക്കുന്നവനാണ് എന്ന ആ കാര്യമാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത് അത് ഒന്ന് ശ്രദ്ധിക്കുക ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു ഞാൻ മുൻപേ ഓർപ്പിച്ചതുപോലെ അവർക്ക് ആ മരുഭൂമിയിൽ കൊടുത്ത അപ്പവും പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ കൊടുത്ത മന്നയും ഒക്കെയായി താരതമ്യം ചെയ്തിട്ട് പറയുകയാണ് ഞാനാണ് ജീവന്റെ അപ്പം ഈ ജീവൻ്റെ അപ്പമാകുന്ന എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അപ്പോൾ യേശു ക്രിസ്തു ജീവദാതാവാണ് യേശു ജീവൻ തരുന്നവനാണ് നിത്യജീവൻ ജീവൻ തരുവാൻ കഴിവുള്ളവൻ ഇവിടെ നാൽപ്പത്തി ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ പിതാക്കന്മാർ മരുഭൂമിയിൽ തി മഞ്ഞ തിന്നിട്ടും മരിച്ചുവല്ലോ ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന അപ്പമാകുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട് പിതാക്കന്മാർ മരുഭൂമിയിൽ മഞ്ഞ തിന്നു അവർ മരിച്ചു എന്നാൽ ഇത് തിന്നുന്നവൻ മരിക്കാതിരിക്കും അവിടെ ആ മരണമെന്ന് പറയുന്നത് ഏതാണ് ജീവന്റെ അപ്പം അത് ഭക്ഷിച്ചാൽ മരിക്കത്തില്ലേ തീർച്ചയായിട്ടും ഈ ലോകത്തിൽ മരണം കൊണ്ട് അവരും മാറ്റപ്പെടേണ്ടവരാ എന്നാൽ ഇവിടെ അൻപതാമത്തെ വാക്യത്തിൽ ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ ഇറങ്ങുന്ന അപ്പമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞത് ഏത് മരണത്തെ കുറിച്ചാണ് ഈ ജീവന്റെ അപ്പം ഭക്ഷിക്കുന്നവർ മരിക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിന്നും മരണം വഴി മാറ്റപ്പെടുന്ന കാര്യമല്ല നേരെ മറിച്ച് നിത്യ മരണത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത് രണ്ടാം മരണത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് പോലെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും തീപ്പൊയയിൽ തള്ളിയിടപ്പെടും ഈ തീപ്പൊയുക രണ്ടാമത്തെ മരണം നാം തിരുവഴുത്ത് പഠിച്ചാൽ മരണത്തെക്കുറിച്ച് മൂന്ന് നിലകളിൽ ചിന്തിക്കാനായിട്ട് കഴിയും ഒന്ന് ശാരീരിക മരണമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മരണം മരണം വഴി ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു അതിനെ ശാരീരിക മരണം എന്ന് പറയാം മറ്റൊന്ന് ആത്മീക മരണമാണ് തോട്ടത്തിൽ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച ആ നിമിഷം ആദമിനും മറ്റും സംഭവിച്ച മരണം ആത്മീകമായ മരണം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ പിന്നെ മൂന്നാമത്തേത് ഇറ്റേണൽ ഡെത്ത് എന്നാണ് പറയുന്നത് നിത്യമരണം എന്നാണ് പറയുന്നത് അതിനെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ രണ്ടാം മരണം എന്ന് പറയുന്നത് ഇവിടെ ഈ അപ്പം തിന്നുന്നവൻ മരിക്കയില്ല എന്ന് പറയുന്നത് ആ രണ്ടാം മരണത്തെക്കുറിച്ചാണ് നിത്യമായ മരണത്തിലേക്ക് പോകയില്ല പിന്നെ എന്താണ് ലഭിക്കുന്നത് നിത്യമായ ജീവൻ അതാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇവിടെ ജീവൻ്റെ അപ്പമാകുന്ന എന്നെ ഭക്ഷിക്കുന്നവർക്ക് മരണത്തിൽ നിന്ന് വിടുതലുണ്ട് ഇതാണ് കർത്താവ് പറയുന്നത് ഇനി അത് പറയുമ്പോൾ ഈ മൂന്ന് വിധ മരണത്തിൽ നിന്നും വിടുതലുണ്ട് ശാരീരിക മരണത്തിൽ നിന്ന് വിടുതലുണ്ട് ശാരീരിക മരണത്തിലൂടെ മാറ്റപ്പെട്ടാലും ക്രിസ്തുവിൽ വിശ്വസിച്ചവർ ക്രിസ്തുവിൻ്റെ മടങ്ങി വരവെങ്കിൽ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ എഴുന്നേറ്റ് വരുവാൻ പോകുക അവർക്ക് വിടുതലുണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നാണല്ലോ കർത്താവ് പറഞ്ഞിട്ടുള്ളത് ആത്മീകമായ മരണമോ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് പാപം ജീവിതത്തിൽ സംഭവിച്ചതുകൊണ്ട് മനുഷ്യൻ ആത്മീകമായി മരിച്ചെടുത്ത് അടുത്ത തലമുറകൾ ജനിച്ചത് ആത്മീകമായി മരിച്ചാണ് ദൈവത്തിൽ നിന്ന് അകന്നാണ് ദൈവവുമായി വേണ്ട ബന്ധമില്ലാതെയാണ് ആ ആത്മീക മരണത്തിൽ നിന്ന് ഒരു വിടുതലുണ്ട് യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ മൂന്നാമത്തെ മരണമായ നിത്യമരണത്തിൽ നിന്നും വിടുതലുണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അപ്പൊ ആ നിലയിൽ ആ മരണത്തെ എന്താണ് എന്ന് ഈ വേദഭാഗത്തൂടെ വെളിപ്പെടുത്തി തരികയാണ് അപ്പോൾ ഞാൻ ഓർപ്പിച്ചത് നാൽപ്പത്തി ഏഴ് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തു ജീവദാതാവാണ് ജീവൻ്റെ അപ്പമാകുന്ന തന്നെ ഭക്ഷിക്കുന്നവർക്ക് എന്നേക്കുമുള്ള ജീവനുണ്ട് മരണത്തിൽ നിന്ന് വിടുതലുണ്ട് നിത്യജീവനുണ്ട് എന്നീ ആശയങ്ങളാണ് കർത്താവ് അവിടെ വെളിപ്പെടുത്തുന്നത് അൻപത്തി രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും യഹൂദന്മാരുടെ ഒരു വിമർശനമാണ് ഇതൊക്കെ കേട്ടിട്ട് യഹൂദന്മാർ ക്രിസ്തുവിനെ കുറിച്ച് തമ്മിൽ പറയുകയാണ് നമുക്ക് അവൻ എൻ്റെ മാംസം തിന്നാൻ തരുമെന്ന് പറയുന്നു അതെങ്ങനെയാണ് സാധിക്കുന്നത് അപ്പോൾ ഈ അപ്പം തിന്നുകയും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ മാംസം തിന്നാൻ തരുന്നതാണ് എന്ന് അവർക്ക് തോന്നി അവർ ആ നിലയിൽ ചിന്തിച്ചു അപ്പോൾ അവർ ചോദിക്കുക അല്ലെ അവർ തമ്മിൽ പറയുക അതെങ്ങനെയാണ് സാധിക്കുന്നത് ഇവൻ്റെ മാംസം നമ്മൾ തിന്നണമെന്ന് തിന്നാൽ മരണത്തിൽ നിന്ന് വിടുതലുണ്ട് നിത്യജീവനുണ്ടെന്ന് അത് അവർക്ക് മനസ്സിലാക്കുവാൻ പിന്നെയും ബുദ്ധിമുട്ടായി അതിന് കർത്താവ് കൊടുക്കുന്ന മറുപടിയാണ് അൻപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് ഞാൻ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും അപ്പോൾ കർത്താവ് ആ സംശയത്തിന് അവരുടെ ആ ചിന്താഗതിക്ക് വ്യക്തമായ മറുപടി കൊടുക്കുകയാണ് എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല ഈ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്താ ഈ മാംസം തിന്നുക രക്തം കുടിക്കുക എന്നുള്ളത് കൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത് ക്രിസ്തുവിനെ നമുക്ക് ഭക്ഷിപ്പാൻ കഴിയുമെന്നാണോ അല്ല അതേക്കുറിച്ച് വ്യത്യസ്ത വ്യാഖ്യാനങ്ങളും വ്യത്യസ്ത ഉണ്ട് എന്നാൽ തിരുവഴുത്തിനെ തിരുവഴുത്തുകൊണ്ട് മനസ്സിലാക്കണമല്ലോ ഞാൻ പറയട്ടെ എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇതേ സുവിശേഷത്തിൽ അല്പം പുറകോട്ടു പോയാൽ മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ പറയുന്നുണ്ട് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ആർക്കാണ് നിത്യജീവനുള്ളത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെയാണെങ്കിൽ തൻ്റെ മാംസം തിന്നുക രക്തം കുടിക്കുക എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നിത്യജീവൻ പ്രാപിക്കുവാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ചുരുക്കത്തിൽ ജീവൻ്റെ അപ്പമാകുന്ന എന്നെ ഭക്ഷിക്കുന്നവൻ്റെ ഉള്ളിൽ ജീവനുണ്ട് എന്നെ ഭക്ഷിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് അവർ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് എന്നാണ് പ്രിയപ്പെട്ടവര് കർത്താവായ യേശുക്രിസ്തുവിലെ വിശ്വാസത്താലാണ് നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിലെ വിശ്വാസത്താലാണ് മരണത്തിൽ നിന്ന് വിടുതല് പ്രാപിക്കുവാൻ കഴിയുന്നത് അൻപത്തി മുതൽ അൻപത്തി ഒൻപത് വരെയുള്ള വേദഭാഗത്ത് ക്രിസ്തുവിനെ ഭക്ഷിച്ചാലുള്ള ചില പ്രയോജനങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ആ വാക്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കാം അതിൽ അതിലൊന്നാമത്തത് അൻപത്തിനാലാമത്തെ വാക്യത്തിലുണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അഥവാ ജീവൻ്റെ അപ്പം ഭക്ഷിക്കുന്നവർക്ക് ആ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാണ് എന്ന് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി ആ വിശ്വാസത്തെക്കുറിച്ചും ഒരു വാക്ക് ഓർപ്പിക്കട്ടെ ആ വിശ്വാസം ഹൃദയത്തിൽ നിന്നുള്ള വിശ്വാസമായിരിക്കണം യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തി ഏൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന കാര്യമാണ് ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന കാര്യമാണ് ക്രിസ്തുവിൻ്റെ കർത്തൃത്വം ഹൃദയത്തിൽ അംഗീകരിക്കുന്ന കാര്യമാണ് അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ഉള്ള ഫലങ്ങളിൽ ഒന്ന് ഞാൻ ഓർപ്പിച്ചതാണ് ഈ വാക്യത്തിൽ നിന്ന് ഒന്നുകൂടെ പറയട്ടെ അവരുടെ ഉള്ളിൽ ജീവനുണ്ട് അഥവാ നിത്യജീവൻ അവരുടെ ഉള്ളിലുണ്ട് രണ്ടാമത്തേത് അവർ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും ആ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുവെങ്കിലും ഒന്നുകൂടെ ആവർത്തിക്കട്ടെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് കർത്താവിൻ്റെ വരവിങ്കൽ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് വീണ്ടും അത് താഴോട്ട് പറയുമ്പോൾ എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും ശ്രദ്ധിക്കുക കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ മറ്റൊരു പ്രത്യേകത പറയുകയാണ് കർത്താവിൽ വിശ്വസിക്കുന്നവ എന്നിലും ഞാൻ അവനിലും വസിക്കും അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ ആരുണ്ട് ക്രിസ്തു ഉണ്ട് നാം എവിടെയാണ് നാം അവനിലാണ് നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മിലും ഇതാണ് ക്രിസ്തു വിശ്വാസികളുടെ ഒരു വലിയ പദവിയായിട്ടിരിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ഫലമായിട്ട് ഞാൻ ഓർപ്പിച്ചു ഒന്നുകൂടെ പറയാം ഒന്ന് അവർക്ക് നിത്യജീവനുണ്ട് രണ്ട് അവർ കർത്താവിൻ്റെ മടങ്ങി വരുമെങ്കിൽ ഉയർപ്പിക്കപ്പെടും മൂന്ന് അവർ ക്രിസ്തുവിലാണ് ക്രിസ്തു അവരിലുണ്ട് വീണ്ടും പറയുന്നത് ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും ഈ ലോകത്തിലെ അവരുടെ ജീവിതം പോലും ക്രിസ്തു മൂലമാണ് ഇവിടെ നിലനിൽക്കുന്നത് തന്നെ ക്രിസ്തു മൂലമാണ് ക്രിസ്തുവിൻ്റെ സഹായത്താലാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും പ്രിയപ്പെട്ടവർ ഇതിലൂടെ കർത്താവ് എന്താണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അപ്പം തിന്നുന്നവൻ ജീവൻ പ്രാപിക്കുകയാണ് അപ്പം തിന്നുന്നവൻ മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക അപ്പം തിന്നുന്നവനിൽ നിത്യജീവനുണ്ട് അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കുകയാണ് അപ്പം ചുരുക്കത്തിൽ ഈ സംഭവത്തിലൂടെയും അതിനുശേഷമുള്ള സംഭാഷണത്തിലൂടെയും കർത്താവ് യഹൂദ ജനത്തിൻ്റെ മുൻപാകെ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന സാക്ഷാൽ അപ്പം ജീവൻ്റെ അപ്പം അത് ഞാനാണ് അത് ക്രിസ്തുവിൻ്റെ അവകാശവാദങ്ങളിൽ ഒന്ന് തന്നെയാണ് ആ സാക്ഷാൽ അപ്പമാകുന്ന ക്രിസ്തുവിനെ ഭക്ഷിക്കുന്നവർക്കാണ് നിത്യജീവനുള്ളത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് നിത്യജീവനുള്ളത് ലോകപ്രകാരമുള്ള ഭക്ഷണങ്ങൾ ഭക്ഷിച്ചവരൊക്കെ പിന്നെയും മരിക്കുന്നു ലോകപ്രകാരമുള്ള കർമ്മങ്ങൾ ആചാരങ്ങൾ ചെയ്യുന്നവർക്ക് ഈ നിത്യജീവൻ അവകാശമാക്കുവാൻ കഴിയുന്നില്ല എന്നാൽ നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ട ഏകമാർഗമാണ് ജീവൻ്റെ അപ്പമാകുന്ന കർത്താവായ യേശു ക്രിസ്തു ഈ അപ്പം ഭക്ഷിക്കുക യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക ഞാൻ ആ വാക്യം ഒന്നുകൂടെ എടുത്തു പറയട്ടെ വളരെ പ്രശസ്തമായ തിരുവഴുത്തിലെ ഒരു വാക്യം യോഹന്നമൂന്ന് പതിനാറ് തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശു ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് നിത്യജീവൻ തരുവാൻ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു അതെ ക്രിസ്തു ലോകത്തിലേക്ക് വന്നു കാൽവറിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു ആ മരണത്തിലൂടെ രക്ഷ ഒരുക്കപ്പെട്ടിരിക്കുന്നു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നിത്യജീവൻ്റെ അവകാശികളായി തീരുക ദൈവം അതിന് ഓരോരുത്തരെയും സഹായിക്കട്ടെ ദൈവതുരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ